നമസ്കാരം അല്ലെ വാർത്തയിലേക്ക് സ്വാഗതം. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 ഒരു കലാകാരന്റെ മരണമാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് മലയാളികളെ അത്രയധികം ത്രസിപ്പിച്ച, ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം നേടിയ, ഒരു കൂട്ടം ഗാനങ്ങൾ രചിച്ച രചയിതാവാണ് ബി ആർ പ്രസാദ്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്ന വാർത്തയാണ് ലഭിക്കുന്നത്. 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആലപ്പുഴ മാങ്കൊമ്പ് സ്വദേശി കൂടിയായിരുന്നു ബി ആർ പ്രസാദ്. അദ്ദേഹത്തിന്റെ അന്ത്യം ചങ്ങനാശ്ശേരിയിലായിരുന്നു. സംസ്കാരം നാളെ നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം ചികിത്സ തേടിയിരുന്നത്. കുട്ടനാടിന്റെ ഉള്ളറിഞ്ഞ പാട്ടുകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടണത്തിൽ സുന്ദരൻ, ഞാൻ, സൽപ്പേര് രാമൻകുട്ടി, ജലോത്സവം, വെട്ടം തുടങ്ങി ഒട്ടനവധി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ പാട്ടുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നു. 2 വർഷം മുൻപ് വൃക്ക മാറ്റിവെച്ചതിനെ തുടർന്നായിരുന്നു അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചു തുടർന്നത്. മാസങ്ങൾക്ക് മുൻപ് ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് മസ്തിഷ്കാഘാതം സ്ഥിരീകരിച്ചത്. ഒരു ചാനൽ പരിപാടിക്കായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു ദേഹാസ്വസ്ഥ്യമുണ്ടായത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗവിവരം മനസ്സിലാക്കാൻ സാധിച്ചത്. കുറേ നാൾ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. വളരെ കാലമായി തിരുവനന്തപുരത്തും കോട്ടയത്തുമായി മാറി മാറി ചികിത്സ നോക്കുകയായിരുന്നു. ഒരു നോവലെഴുത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നതും. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏവരെയും നടുക്കിക്കൊണ്ട് കടന്നു വന്നത്. കലയോടും സാഹിത്യത്തോടും ചെറുപ്പം മുതൽ തന്നെ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന പ്രസാദ് മലയാള സാഹിത്യത്തിലാണ് ബിരുദമെടുത്തത്. 1993 കുട്ടികൾക്കായുള്ള ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയാണ് കവിയും നാടക സംവിധായകനുമായിരുന്ന പ്രസാദ് സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ഈ ചിത്രം നേടിയിട്ടുണ്ടായിരുന്നു. 2003 കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ ഗാനരചയിതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. പ്രിയദർശനായിരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹാശംസകളും നൽകിയിട്ടുണ്ടായിരുന്നത്. ഒന്നാംകിളി എന്ന തുടങ്ങുന്ന ഗാനവും അതോടൊപ്പം തന്നെ കേരനിരകളാടും ഒരു ഹരിതചാരുതീരം, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഏകദേശം 60 സിനിമകൾക്കാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. ഇരുവട്ടം മണവാട്ടി, സർക്കാർ ദാദാ, ബംഗ്ലാവ് ലൗദ, ഒരാൾ, ജയം, ലങ്ക, സീതാകല്യാണം, കള്ളന്റെ മകൻ തുടങ്ങിയവയാണ് മറ്റ് ചിത്രങ്ങളും. 2018 റിലീസ് ചെയ്ത ലാൽ ജോസിന്റെ ചിത്രം തട്ടിൻപുറത്ത് അച്യുതന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ഗാനരചന നടത്തിയത്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യകാല അവതാരകരിൽ പ്രധാനി കൂടിയായിരുന്നു അദ്ദേഹം. ഏഷ്യാനെറ്റിൽ ഒട്ടനവധി കാലം ജനപ്രിയ അവതാരകനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അഭിനേതാവ് എന്ന നിലയിലും സിനിമയിൽ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട്. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ജി ആർ കണ്ണൻ സംവിധാനം ചെയ്ത തീർത്ഥാടനത്തിൽ നാരായണൻ എന്ന കഥാപാത്രത്തെയാണ് ബി ആർ പ്രസാദ് സിനിമയിൽ അഭിനയിച്ചിരുന്നതും, അല്ലെങ്കിൽ അവതരിപ്പിച്ചിരുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യ സനിത പ്രസാദ്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.